അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആത്മീയ സദസ്സുകളുടെ പേരിൽ വൻ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ലൈവ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട നാസർ ഫൈസി കുടത്തായി പറയുന്ന ചില വാക്കുകൾ, ആ നേതൃത്വത്തിൻ്റെ ഒരു തീർമാനങ്ങൾ, ഇൻഷാ അല്ലാഹ് നമുക്ക് അത് കാതോർത്ത് നിൽക്കേണ്ട ഒരു സമയമാണ്. ആ തീർമാനം എന്താണോ പറയുന്നത് അത് നമ്മൾ അംഗീകരിക്കേണ്ടതുമാണ്. കാരണം അവിടെ നിന്ന് വരുന്ന തീർമാനം വളരെ കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ച് അന്വേഷിച്ച് ഗവേഷണം നടത്തി വളരെ വ്യക്തതയുള്ള ഒരു തീർമാനമായിരിക്കും വരുന്നത്. ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി പറയുന്ന ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ നാസർ ഫൈസി കൂടത്തായിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊടക്കാട് സെയ്ദ് ഹാമിദ് ആറ്റക്കോയ തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയ സദസ്സുകൾ, അത് സംബന്ധമായി ഇന്ന് ഡി സെയ്ദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ പാണക്കാട് വസതിയിൽ ചേർന്ന എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വയനാട് ജില്ലയുടെ കത്ത് ഇത് സംബന്ധമായി വരികയും ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം അദ്ദേഹത്തെ പോലെ തന്നെ മറ്റു പലരെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തി അത്തരം ദ്വാ സദസ്സുകളും വ്യക്തികൾ നടത്തുന്ന ആത്മീയ കേന്ദ്രങ്ങളൊക്കെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പഠനം നടത്തി സമസ്തക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ തീരുമാനം സമസ്ത നേതൃത്വമാണ് കൈക്കൊള്ളുക. സമസ്ത നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിനുവേണ്ടി ഒരു പഠനം നടത്താൻ, ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഒരു സമിതി എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് നിയോഗിച്ചിട്ടുണ്ട്. ആ വിവരമാണ് ഇതിൽ ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായ തീരുമാനം സമസ്ത അറിയിക്കും. അതുവരേക്ക് നാം സംയമനം പാലിക്കുക. എന്താണോ തീരുമാനങ്ങൾ വരുന്നത് ആ തീരുമാനമനുസരിച്ച് നാം പ്രവർത്തിക്കുക. ആ തീരുമാനങ്ങൾ വളരെ വ്യക്തമായ തീരുമാനം തന്നെയായിരിക്കും, പഠനാർഹമായ തീരുമാനവും. ആ തീരുമാനത്തെ അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയുമാണ്. ഇത്തുള്ള ആത്മീയ സദസ്സുകൾ പലയിടത്തും പല നിരക്കും നടക്കുന്നുണ്ട്. ഇന്ന് വലിയ വൻ വൈറലായിക്കൊണ്ട് നടത്തുന്ന ചില ആത്മീയ സദസ്സുകൾ നാം ബാഹ്യമായി കാണുന്നത് പോലെ അല്ല ചില സദസ്സുകൾ. അതിൻ്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത പൊതുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ സമസ്തയുടെ ബാധ്യതയാണ്. അത് സമസ്ത ഏറ്റെടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ആ ഒരു തീരുമാനം വരുന്നതുവരെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംയമനം പാലിക്കാം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.